ഈ റൂം സീൽ ചെയ്യാം സാർ. എല്ലാം പ്രോപ്പറായിട്ട് നോട്ട് ചെയ്തേക്കണം. ബോഡി ഇനി മരവിച്ചിട്ടില്ല, അതായത് മരിച്ചിട്ട് 6 മണിക്കൂർ കഴിഞ്ഞിട്ടില്ലെന്നർത്ഥം. ഇപ്പൊ സമയം 9:10. അപ്പൊ ഇന്നലെ രാത്രി 2 മണിക്കും 3 മണിക്കും ഇടയ്ക്കായിരിക്കും മരണം സംഭവിച്ചിട്ടുള്ളത്. എഴുത്തച്ഛ, ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയച്ചോളൂ. സാർ, മദറമ്മയ്ക്ക് ഇനി വയ്യ. ലോകം, പിശാജ്, ശരീരം ഇവ കൊണ്ട് ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തു. തെറ്റുകൾ മാത്രമേ ഞാൻ ചെയ്ത് കൂട്ടിയിട്ടുള്ളൂ. എനിക്കൊരിക്കലും കർത്താവിൽ നിന്നും പാപമോചനം കിട്ടില്ല. ഇനി ജീവിക്കണമെന്ന് തെല്ലും ആശയില്ല. ഞാൻ മൂലം വന്നുപോയ എല്ലാ തെറ്റുകൾക്കും പിഴകൾക്കും മാപ്പ്. എന്റെ പേര് പറഞ്ഞ് ആരെയും ദ്രോഹിക്കരുതെന്ന ഒറ്റ യാചനയെ എനിക്കുള്ളൂ. എന്റെ മരണത്തിൽ ആർക്കും പങ്കില്ല എന്ന് സിസ്റ്റർ അമല. സിസ്റ്റർ അമലയുടെ മുറിയിൽ നിന്നും കിട്ടിയ സൂയിസൈഡ് നോട്ടാണ്. മദറിനാണ് ഈ കത്ത്. സിസ്റ്റർ അമലയുടെ ഈ കുമ്പസാര കത്തിന് മറുപടി മദർ പറഞ്ഞേ പറ്റൂ. എനിക്കൊന്നും പറയാനില്ല. ഇതാണ് മറുപടിയെങ്കിൽ ഇപ്പൊ മദറിന്റെ മനസ്സിൽ കുറ്റബോധം തോന്നുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ശരിയല്ലേ? അല്ല. യെസ്, ലോകം, ശരീരം, പിശാജ് ഇവ മൂന്നും കൊണ്ട് സിസ്റ്റർ അമല ചെയ്ത തെറ്റുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം? ഇല്ല, എനിക്കൊന്നും അറിയില്ല. അറിയാം, മദറിനറിയാം. ഈ കത്തിലെ വരികൾ വായിച്ചാൽ ആർക്കും അത് മനസ്സിലാവും. നിങ്ങളുടെ ഒക്കെ പീഡനം സഹിക്ക വയ്യാതെയാണ് സിസ്റ്റർ അമല ജീവിതം അവസാനിപ്പിച്ചതെന്ന് ഞാൻ പറഞ്ഞാൽ മദറിനെ നിഷേധിക്കാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ സത്യം പറയാൻ ബുദ്ധിമുട്ടുണ്ട് അല്ലേ? ഇന്നലെ രാത്രി എത്ര മണിക്കാണ് കിടന്നത്? 10 മണിക്കാണ് ഞാൻ ഉറങ്ങാറ്. മദറിന്റെ ഉറക്കത്തിന്റെ കാര്യമല്ല ഞാൻ ചോദിച്ചത്. സിസ്റ്റർ അമല ഇന്നലെ രാത്രി എത്ര മണിക്ക് ഉറങ്ങാൻ കിടന്നു എന്നാണ് എനിക്കറിയേണ്ടത്. അതെനിക്കറിയാൻ മേല. പിന്നെ എന്തറിയാം? ഞാനിതിന് നേരത്തെ കിടന്നു. മരിച്ച അമല സിസ്റ്ററുടെ റൂം ക്ലീൻ ചെയ്തിട്ട് എത്ര ദിവസമായി? ഇന്നലെ ഉച്ചയ്ക്ക് അടിച്ചു വാരിയിട്ടതാണ്. ഉറപ്പാണല്ലോ? അതെ, ഞാൻ ഇന്നലെ മുറി ക്ലീൻ ചെയ്തത്. അപ്പോ അമല സിസ്റ്റർ റൂമിൽ ഉണ്ടായിരുന്നു? ഇല്ല, കോടതിയിൽ പോയിരിക്കുന്നു. ഈ സിസ്റ്റർ അമല ആളെങ്ങനെ എല്ലാം വലിച്ചു വാരിയിടുന്ന കൂട്ടത്തിലാണ്? അല്ല. പിന്നെ ആരാണ് ആ മുറി ആകെ ഇളക്കി മറിച്ചിട്ടത്? ഞങ്ങൾക്കറിയില്ല. ഇന്നലെ ആരൊക്കെയായിരുന്നു സിസ്റ്റർ അമലയുടെ വിസിറ്റേഴ്സ്? പ്രത്യേകിച്ച് അങ്ങനെ ആരും വന്നിട്ടില്ല. അതിന്റെ അർത്ഥം ആരും വന്നിട്ടില്ല എന്നല്ലോ. ഈ പ്രത്യേകിച്ച് എന്ന വിശേഷണത്തിൽ പെടാത്ത ആരൊക്കെ വന്നു? ആരും വന്നിട്ടില്ല. എത്ര മണിവരെയാണ് ഇവിടുത്തെ വിസിറ്റിംഗ് ടൈം? 5 മണിവരെ. 5 മണിക്ക് ശേഷം ആരെങ്കിലും വന്നാൽ? സാധാരണ നിലയിൽ പ്രവേശനം അനുവദിക്കില്ല. അപ്പൊ വരുന്നത് അസാധാരണക്കാരനാണെങ്കിൽ പ്രവേശനം അനുവദിക്കും അല്ലേ? ആര് വന്നാലും വിസിറ്റേഴ്സ് ബുക്കിൽ പേരെഴുതി വെക്കണമെന്നാണ് ഇവിടുത്തെ നിയമം. ഇവിടെ നിങ്ങൾ എത്ര പേരുണ്ട്? സിസ്റ്റർ അമല അടക്കം 30 പേർ. ഓക്കെ മദർ. വൺ മോർ ക്വസ്റ്റ്യൻ. സിസ്റ്റർ അമലയുടെ മരണം ആദ്യം വിളിച്ചറിയിച്ചത് ആരെയാണ്? അത് പറയണം. ഫാദർ ക്ലെമൻ കാളിയാറിനെ. ഓഹോ, യുവർ ഗുഡ് നെയിം പ്ലീസ്. വിമല. സിസ്റ്റർ വിമലയ്ക്ക് എന്നോട് എന്തോ പറയാനുണ്ടല്ലോ, എനിക്കതറിയണം. പക്ഷേ ഇവിടെ വെച്ച് വേണ്ട. മൈഥിലി. യെസ്. സാർ, ഇവരൊക്കെ ഇന്നലെ രാത്രി കോൺവെന്റിൽ ഉണ്ടായിരുന്നവരാണ്. നിങ്ങളൊക്കെ ആരാ? ഞങ്ങളൊക്കെ സുവിശേഷ വേലയ്ക്ക് നടക്കുന്നവരാ സാറേ. എപ്പോഴാ ഇവിടെ വന്നത്? ഇന്നലെ സന്ധ്യക്ക് പേരാമൺ കൺവെൻഷനിൽ പങ്കെടുക്കാൻ വന്നവരാണ് സാർ. ഇവരുടെ പേരൊന്നും ഈ വിസിറ്റേഴ്സ് ബുക്കിലില്ല. ഞങ്ങൾക്ക് ഇന്ന് തന്നെ പോണം. ഞങ്ങൾക്കും ഇന്ന് തന്നെ പോണം. എഴുത്തച്ഛൻ, ഇവരെ വേഗം സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. അതൊക്കെ ബുദ്ധിമുട്ടല്ലേ, ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു പോയിക്കോളാമേ. ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. കുഞ്ഞാടുകളെ, വെള്ളരി പ്രാവുകളെ, മാടപ്രാവുകളെ, കണ്ണാട വെച്ച പ്രാവുകളൊക്കെ നടന്നു. കർത്താവേ, വരണം മദർ. ഇന്നലെ വിസിറ്റേഴ്സ് ആരും ഉണ്ടായിരുന്നില്ല എന്ന് അല്പം മുമ്പ് നിങ്ങൾ എന്നോട് പറഞ്ഞില്ലേ? അതൊന്നാമത്തെ കള്ളം. ആ പോയ 5 പേരും ഈ വിസിറ്റേഴ്സ് ബുക്കിൽ രേഖപ്പെടുത്താത്ത രഹസ്യ അതിഥികളാണെന്നുള്ളത് രണ്ടാമത്തെ കള്ളം. ഇനിയുണ്ടോ ഇത്തരം രഹസ്യ അതിഥികൾ വേറെ? കള്ളം പറഞ്ഞ് അധിക നേരം പിടിച്ചു നിൽക്കാനുള്ള കപ്പാസിറ്റി ഒന്നും നിങ്ങൾക്കില്ല മദർ. Thank you.
എത്ര കാലമായി വായന തുടങ്ങിട്ട്? മൂന്നാല് വർഷമായേ. ഞങ്ങളുടെ വയറ്റിപ്പഴപ്പാണേ. എന്നാ വായിക്കാൻ കേക്കട്ടെ. ഞാൻ എന്റെ പ്രിയന്റേതാണ്, അയാൾ മോഹിക്കുന്നത് തന്നെയാണ് എന്റെ പ്രിയൻ എന്നോട്. മതി, ഇങ്ങനെ വായിച്ചാ നിങ്ങളുടെ വയറ്റി പഴുപ്പ് വരും. ഇന്നലെ പകല് എത്ര മണി വരെ വായിച്ചു? വൈകിട്ട് 5 മണി വരെ. അത് കഴിഞ്ഞ് കോൺവെന്റിലെ ഹോസ്റ്റലിൽ വന്ന് കടന്നു. വന്ന ഉടനെ കിടന്നോ അല്ല പിന്നെയും വായിച്ചോ? ഇല്ല, ഭക്ഷണം കഴിച്ച ഉടനെ ഉറങ്ങിപ്പോയി. ശരിയാ, നല്ല ക്ഷീണം കാണും. ഈ വായന എന്നൊക്കെ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട് പിടിച്ച പണിയല്ലേ. ഇന്നലെ രാത്രി മഠത്തിനകത്ത് എന്ത് സംഭവിച്ചു അത് നിങ്ങൾക്ക് എല്ലാറിയാം. സത്യനോട് തുറന്നു പറയണം. എനിക്കൊന്നും. നിങ്ങളുടെ ഫീലിംഗ് ഞാൻ മനസ്സിലാക്കുന്നു. ഇങ്ങനെ വിൽക്കും വെച്ചാ വായിക്കാൻ നടക്കണേ. നിങ്ങൾ പറയാം. കർത്താവാണ് സത്യം, എനിക്കൊന്നും അറിയില്ലേ. എന്താ കർത്താവ് എന്ന് വിളിച്ചാൽ വിളിയേക്കാൻ? കർത്താവാണോ നിങ്ങളുടെ ഭർത്താവ്? ഞാൻ നിങ്ങളെ മറിയെന്ന് വിളിക്കും, അപ്പൊ വിളിയേട്ടാ മതി കേട്ടാ. കേട്ടോളാം. ഇവരെല്ലാം പേര് നാളെ എഴുതിയെടുത്ത് വിട്ടോളാം. ഞാൻ എപ്പോ വിളിച്ചാലും ഇവിടെ ഒന്ന് വായിച്ചോളാം കേട്ടാ. മറിയം. ഈ മദർ എങ്ങനെയാള്? ഐ മീൻ ഇൻ പേഴ്സൺ. ഇച്ചിരി കൂടിയ സ്വഭാവത്തിലോ അതോ? പറയണം. ഇന്നലെ രാത്രി കോൺവെന്റിൽ സംശയാസ്പദമായി എന്തൊക്കെയാണ് നടന്നത്? പകലാരൊക്കെ വന്നു പോയി? യെസ്, ടെൽ മീ, ഇന്നലെ രാത്രി എത്ര മണിക്കാണ് കാളിയാറച്ചൻ കോൺവെന്റിൽ വന്നത്? പറയണം. അയ്യോ, അച്ഛൻ വന്നോന്ന് എനിക്കറിയാമല്ലോ. കാണാത്ത കാര്യമൊന്നും ഞാൻ പറയല്ല ഒരിക്കലും. അതിന്റെ അർത്ഥം അച്ഛൻ അവിടെ വന്നിട്ടില്ലെന്നല്ല, വന്ന് നിങ്ങൾ കണ്ടിട്ടില്ലെന്ന് മാത്രം. നിങ്ങൾക്ക് മലയാളം ടൈപ്പ് റൈറ്റിംഗ് അറിയാമല്ലോ. അറിയാമെന്നോ? സിസ്റ്റർ വച്ചിന് അങ്ങനെ പലതും അറിയാം. അത് താൻ തന്റെ മാളത്തിലേക്ക് വിളിച്ചു വരുത്തി നിർത്തിവെച്ച് പരീക്ഷിച്ച് നോക്കണ്ട. വാട്ടിക്കളഞ്ഞലോട് ഒരാവുത്രേതാൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സിസ്റ്ററേ, മനസ്സിലൊന്നും വെച്ചേക്കല്ലേ. നൊവേനയ്ക്ക് പ്രാർത്ഥിക്കാൻ മുട്ടുമേ നിൽക്കുമ്പോ എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ടി മുട്ടിപ്പായിട്ടൊന്ന് കേഴണേ. ഇവര് വിളിച്ചാ കർത്താവ് വേഗം കേൾക്കും. മണവാട്ടിമാരല്ലേ. പിന്നെ സിസ്റ്റർ പോയടേ. ആ സിസ്റ്ററേ, ഇയാൾ എന്നേലും പേപ്പറിൽ ഒപ്പിടിച്ചു വാങ്ങിച്ചിരുന്നു? ഇല്ല. ശരി. താൻ സ്പോട്ടിൽ പോയല്ലേ? പോയിരുന്നു സർ. കണ്ടിട്ട് എന്നാ തോന്നി? ഇറ്റ് വാസ് എ കോൾഡ് ബ്ലഡഡ് മർഡർ എന്ന് തന്നോട് ആര് മൊഴിഞ്ഞു? ആരും മൊഴിയാതെ തന്നെ മനസ്സിലാക്കാനുള്ള സെൻസ് എനിക്കുണ്ട് സർ. മിനിമം കോമൺ സെൻസ് ഓഫ് ആൻ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ. കോമൺ സെൻസ് ക്രാപ്പ്. എടോ, സൂയിസൈഡ് ആണോ മർഡർ ആണോ എന്നറിയാതെ താൻ എന്നാത്തിന്റെ പേരിലാ മഠത്തിലെ സിസ്റ്റർമാരെ വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്? ദേ, തട്ടറിഞ്ഞ് വേഷം കെട്ടിയില്ലേ, അത്ര പൂശി മയ്യപ്പെട്ടി കിടക്കേണ്ടി വരും. പിന്നൊരു കാര്യം, മേലിൽ എന്റെ അനുവാദം അല്ലാതെ മഠത്തിൽ നിന്ന് ആരെ വിളിപ്പിക്കാനോ ക്വസ്റ്റ്യൻ ചെയ്യാനോ പാടില്ല. മനസ്സിലായോ? സർ, ഷൈൻ ചെയ്യാൻ ഇയാൾ പണ്ടേ മിടുക്കനാ. മസൂറി ക്യാമ്പിൽ വെച്ച് ഞാൻ നോട്ട് ചെയ്യുന്നതാ. ഓവർ സ്മാർട്ട് ആകാൻ കിട്ടുന്ന ഒരവസരവും ഇയാൾ പാഴാക്കാറില്ല. എടാ കുണ്ടം പോളെ, കളക്ടർ കല്ലുങ്കൽ പോൾ വർഗീസ് ആയപ്പോ നീ ആ പഴയ പേരങ്ങ് മറന്നു അല്ലേ? എന്റെ നാറിയ വായ തുറപ്പിച്ചത് നീ തന്നെയാ. ഇനി നിന്നെ കുറച്ച് നാറ്റിച്ചിട്ടേ ഞാൻ അത് അടയ്ക്കുന്നുള്ളൂ. ക്യാമ്പിലെ ഷൂഷൈനർ ചെക്കനെ മുറിയിൽ കയറ്റി തോന്നിയാസം ചെയ്ത് കൊല്ലാറാക്കിയപ്പോ ഓടിക്കൂടിയവരുടെ കൂട്ടത്തിലാണോടാ നീ എന്നെ നോട്ട് ചെയ്തത്? അല്ലെങ്കിൽ നൂൽബന്ധമില്ല നിന്ന നിന്റെ അടിനാവി നോക്കി ഞാൻ കാല് മടക്കി തൊഴിച്ചപ്പോഴോ? ഒടിച്ചെടുക്കും ഞാൻ. കണ്ട അണ്ടന്റെ അടവോടന്റെ ഒക്കെ ബലത്തിൽ നീ എന്നെ കയറി കൊത്താൻ വന്നാലുണ്ടല്ലോ. സോറി സർ. അയാള് പറഞ്ഞോക്ക് നേരാണോ? അയ്യേ, തന്നെയൊക്കെ എങ്ങനെയാണോ വിശ്വസിച്ച് കൂടെ കൊണ്ടുനടക്കുന്നേ. മന്ത്രി തോമസ്, ഇനി എന്തെങ്കിലും പ്രത്യേകിച്ച് ബോധിപ്പിക്കാനുണ്ടോ? പാപം, ഒരു കന്യാസ്ത്രീയുടെ ചാവുദോഷത്തിന് കടപ്പെട്ടിരിക്കുക ഈ അരമന, അത് മറക്കണ്ട. കുടലും പണ്ടവും കുത്തിക്കീറി സ്പിരിറ്റിൽ കുളിപ്പിച്ച് സിസ്റ്റർ അമലേക്ക് എടുത്തിരിക്കുക ആ കോൺവെന്റിൽ. അത് നാം എന്ത് വേണം? ഇനി നാറ്റിക്കാതെ നോക്കണം. ആ സഹോദരിയുടെ ശരീരത്തോട് കാണിക്കാത്ത ദയ ആത്മാവിനോടെങ്കിലും കാണിക്കണമെന്ന് പറയുമായിരുന്നു. നോ, ഇമ്പോസിബിൾ. തൽക്കാലം ദുഷ്ടചാവുകൾക്ക് അടക്കാൻ ശ്മശാനത്തിന് പുറത്തൊരു കുഴിയുണ്ട്, അവിടെ കൊണ്ടുവന്ന കിടപ്പുണ്ട്. ആ കൂട്ടത്തിലെ ഇതിനെയും കുഴി കുത്തി താത്തുന്നുള്ളൂ. സഭാചട്ടങ്ങൾ തോമാറ്റം പഠിച്ചിട്ടുള്ളേ, അത് തോന്നുമ്പോ പൊളിക്കാനുള്ളതല്ല. പൊളിക്കും, ഒരുപാട് തവണ പൊളിച്ചിട്ടുണ്ട്. ആളും തരവും നോക്കി മനസ്സ് തുറന്ന് പിന്നോട്ടും മറിച്ചു വായിച്ചു നോക്കിയച്ചു മതി ഈ സഭാ പ്രമാണത്തിന്റെ കെട്ടഴിക്കാൻ. വെണ്ണക്കല്ലിൽ തീർത്തൊരു കല്ലറയുണ്ട് അപ്പുറത്തെ ശവക്കോട്ടയില്. ചിന്തയിലുണ്ടോ? പീരുമേട് ചായത്തോട്ടത്തിലെ പെമ്പിള്ളേരുടെ വെട്ടരിവുകൾ കൊണ്ട് വെട്ടേറ്റ് ചത്ത ഒരു ജോസഫ് പുന്നശ്ശേരിയെ, അവിടത്തെ പുന്നാരനിയനെ. ആ ദുഷ്ടശാവിന്റെ ശവം തെമ്മാടിക്കുടിയിലേക്ക് വലിച്ചെറിയുന്നത് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. പകരം ആ പുഴുത്ത് നാറിയ ഇറച്ചിക്കെട്ട് ദേ ഇമ്മാതിരി പത്തിരുതെണ്ണത്തിനെ കൊണ്ട് ചുമപ്പിച്ച് നഗരി കാണിച്ച് പനിനീരിൽ കുളിപ്പിച്ച് കുന്തിരിക്കം പുകച്ച് കബറടക്കിയത് മറന്നിട്ടില്ല ഈ നാടും നാട്ടുകാരും. അന്ന് അവിടുന്ന് പെണ്ണുപിടിയൻ കുഞ്ഞനിയന് വേണ്ടി പൊളിച്ചെഴുതിയ ആ പഴയ നിയമമുണ്ടല്ലോ, ഇപ്പൊ ഒന്ന് പൊടിതട്ടി എടുക്കാൻ ഞാൻ പറഞ്ഞുള്ളൂ.
ഒക്കുവോ? ഇല്ലെങ്കിലോ? ഇല്ലെങ്കിലുണ്ടല്ലോ. ഈ പുന്നശ്ശേരിക്കാരുടെ കുടുംബകലറ അലവാങ്കുകൊണ്ട് കുത്തിപ്പൊളിച്ച് അവന്റെ അസ്ഥിക്കൂടമെടുത്ത് തിരിച്ച് തെമ്മാടിക്കുഴിയിലിട്ടിട്ട് ഈ തോമാസുട്ടി തിരുവനന്തപുരത്തേക്ക് മടങ്ങിപ്പോവും. നമുക്കൊന്ന് ആലോചിക്കണം തോമസേ. അതിനുള്ള സമയമില്ല. ശവം കിടന്ന് നാറും. അതിന് നാറ്റിച്ചാൽ ഗലീലി കടലിൽ പോയി കുളിച്ചാൽ പോലും പോകാത്ത വിധത്തിൽ ഞാനും നാറ്റിക്കും. റോമിലോട്ട് ഞാനും വിളിക്കും. ആദ്യം മുതല് എണ്ണി എണ്ണി പറയും ഞാൻ. ഈ നിഷേധി കോട്ട് കൊടുക്കരുത്. പണ്ടാ ഞാൻ പറഞ്ഞതാ, ഇപ്പൊ സഹിച്ചോ? ലോഹയിട്ട് അന്നു മുതൽ അച്ഛനെ കർത്താവ് സഹിക്കുന്നില്ലേ? അതിനു വല്ല സഹനമൊന്നും അച്ഛൻ എന്നോട് കാണിക്കണ്ട. പിതാവ് തീരുമാനം പറഞ്ഞില്ല. ചെവിത്തേരിൽ നടക്കാൻ ഒക്കുകയല്ലാന്ന് തന്നെയാ പിതാവിന്റെ തീരുമാനം. അത് തീരുമാനിക്കേണ്ടത് കാളിയാറച്ഛനല്ല, തിരുമേനിയുണ്ട്. സിസ്റ്റർ അമലയെ എല്ലാ കൂതാശുകളും കൊടുത്ത് പള്ളി സെമിത്തേരിയിൽ തന്നെ അടക്കണം. മാറി നിൽക്ക്, അങ്ങോട്ട് മാറാൻ. ബറിയൽ നടത്തരുത്. വി നീഡ് ദ ബോഡി ബാക്ക്. എന്നാത്തിന്? സിസ്റ്റർ അമലയുടെ മരണത്തിൽ ഞങ്ങൾക്ക് ചില സംശയങ്ങളുണ്ട്. അതുകൊണ്ട് ബോഡി റീപോസ്റ്റ്മോർട്ടം ചെയ്യണം. എടാ, ഈ കന്യാസ്ത്രീയുടെ ചാവിൽ ഞങ്ങൾക്കില്ലാത്ത സംശയത്തോളം വേറെ ആർക്കാണ് ഉള്ളത്? ആർക്കാ ദണ്ണോന്ന് അറിയണോ? എനിക്ക് അറിയണം. എഴുത്തച്ഛ, ഓഹോ, ഇവനായിരുന്നോ ദണ്ണം? അതെടാ, എന്റെ പെങ്ങളെ കഷ്ടകാലത്തിൽ അവർ നിന്റെയൊക്കെ രൂപത്തിലെ കന്യാസ്ത്രീയായത് വന്നു തുടങ്ങി. എന്താണാ ദിനത്തൊക്കെ വെട്ടിക്കേറി വീരം വെച്ച് കളിക്കാൻ നിന്റെ മെഡിക്കൽ കോളേജിലെ ശവക്കെട്ടാണെന്ന് വിചാരിച്ചോടാ. വെഞ്ചരി ചൊപ്പീസും ജോലി കുഴി വെക്കാൻ പോകുന്ന ശവമാ. ഓരോരങ്ങോട് നിന്റെ കൈ തൊട്ടാൽ ആ കൈ വെട്ടി ഞാൻ കപ്പയ്ക്ക് വളം വെച്ച് കളയും. വിളിക്കണേ കളിയാണച്ചനെ. മധ്യവേഗരയിലെ ക്രമസമാധാന തകർച്ചയെ തുടർന്ന് ഡൽഹിയിൽ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ജോയിന്റ് ഡയറക്ടറായി സേവനമനുഷ്ഠിച്ചു വരുന്ന ഈശോ പണിക്കർ IPSനെ സ്റ്റേറ്റ് സർവീസിലേക്ക് തിരിച്ചു വിളിക്കാനും സെൻട്രൽ സോൺ DIG ആയി നിയമിക്കാനും ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം അടിയന്തരമായി തീരുമാനിച്ചു. മന്ത്രി തോമായോ? യൂദാസ് എന്ന് പറ. അവൻ കത്തോലിക്കനല്ല ജെയിംസ്, നത്തോലിക്കനാ. ഞരമ്പിൽ ചോരയ്ക്ക് പകരം ചല ഒഴുകുന്ന എണ്ണം കെട്ട സഭാദോഷിയാ. ഓ, മന്ത്രിയാന്ന് പോലും. IG ആയിട്ട് താൻ ഇവിടെ ഉള്ളപ്പോ തന്നും DIG ആയിട്ട് അവൻ ഏത് ഡയബോളനെ കൊണ്ടുവന്നാലും ഇവിടെ കോപ്പാ. ആ താ മെച്ചോ, പിന്നെ വിളിക്കാം. എന്നതാച്ചോ ജെയിംസ് സാർ പറഞ്ഞത്? മന്ത്രി തോമാച്ചൻ ഡൽഹി ഇന്നൊരു കാവൽമാലാഹയെ കൊണ്ടിരുന്നു, ഇടമറ്റം പാലയ്ക്കൽ ഈശോ പണിക്കർ IPS. മധ്യമേഖലയ്ക്ക് ഒരു പുതിയ DIG എന്ന വെപ്പ്. പക്ഷേ ചാവുദോഷപ്പെട്ട അമലാമ്മച്ചിയുടെ ചവക്കുഴി മാന്താനാവും വരുന്നത്. നമ്മൾ എന്നാ ചെയ്യണമെന്ന് അച്ഛൻ പറഞ്ഞേച്ചാ മതി. അവൻ ആദ്യം ഏത് വാതുക്കലാ മുട്ടുന്നതെന്ന് നോക്കട്ടെ. പിതാവിനെ ഒന്ന് കാണും. തട്ടപ്പാതരായിട്ട് കയറി വന്നെ പിതാവിനെ കാണണമെന്നോ? പിതാവ് ആരാണാ? സാധാ കപ്പിയാരാന്ന് കരുതിയോ? അപ്പോയിന്റ്മെന്റ് ഉണ്ടോ? ഇല്ല. ഫോണെ വിളിച്ചായിരുന്നു? ഇല്ല. പിതാവിനെ മുൻപരിചയമുണ്ടോ? അതുമില്ല. പിതാവിന് തന്നെ അറിയാവോ? ഓ, അതെനിക്ക് അറിയാൻ മേല. താൻ ഇങ്ങനെ എന്നെ ചോദിച്ചാലും അല്ല ഇല്ല പുല്ലാന്ന് പറഞ്ഞോണ്ടിരുന്ന ഞങ്ങൾ എന്നെ ചെയ്യാനാ? ഇല്ലാത്ത കാര്യം പിന്നെ ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? പക്ഷെ ഉള്ള ഒരു കൂട്ടം കാണിക്കാം. ഈശോ പണിക്കർ IPS DIG. Yes. Sorry sir. വന്നതെ, അകത്തോട്ട് വന്നത്. നമുക്കൊന്നിച്ച് പിതാവിനെ കാണാമല്ലോ. അതെ, അച്ഛൻ ഒരല്പനേരം കൊണ്ട് ഒരുപാട് വേർത്തതല്ലേ. കുറച്ചു നേരം കാറ്റുകൊള്ളു, ഞങ്ങൾ കണ്ടോ.
നടക്കച്ചു. ഫാദർ കാളിയാർ വിചാരിക്കുന്ന പോലെ അശുഭങ്ങളായ ഒരു കാര്യവും നടക്കില്ല. അയാൾക്ക് നമ്മെ മുഖം കാണിക്കണമെന്ന് തോന്നിയാൽ അനുവാദം കൊടുക്കാൻ നാം ബാധ്യസ്ഥരാണ്. ഈശോ ഡൽഹിന്ന്? ഇടമറ്റം പാലക്കൽ ഡോക്ടർ ഈശോ പണിക്കർ IPS അല്ലേ? ഈശോ മിസ്സിയാക്കി സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇരിക്കൂ. ഡൽഹിയിൽ വെച്ച് പതിവായി സെന്റ് തോമസ് കത്തീഡ്രലിൽ കുർബാന കൂടാൻ പോകുന്ന താൻ ശരിയല്ലേ? പുന്നശ്ശേരി പിതാവിന്റെ ശിരസെടുക്കാൻ സഹാക്കന്മാർ പൊന്നരുവാളും പിടിപ്പിച്ച് പുതിയ DAJ വിടുന്നു എന്ന് കേട്ടപ്പോൾ അത് നമ്മുടെ പഴയ സതീത്തൻ ചാക്കോ പണിക്കരുടെ മകനാണെന്ന് ഓർമ്മിപ്പിച്ചത് ഡൽഹി ബിഷപ്പ് മാനുവൽ പെരേരയാണ്. ഈ മുഖം ഓർക്കാൻ നാം അല്പം ക്ലേശിച്ചു. മറക്കാൻ കഴിയുന്നത് പലപ്പോഴും ഒരു അനുഗ്രഹമാണ്, പ്രത്യേകിച്ചും പഴയ ബന്ധങ്ങൾ. പക്ഷേ പത്രങ്ങളിൽ അങ്ങയുടെ ഈ മുഖം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ഞാൻ മറന്നില്ല, ശ്രമിച്ചിട്ട്. കഴിഞ്ഞ ലക്ക ഒബ്സർവറിന്റെ മുഖചിത്രം തിരുമേനിയുടെ ഈ മുഖമായിരുന്നു. ഒരടിക്കുറിപ്പ്: ദ ഹോളി മച്ച്. ഇനിയുണ്ട് ബിരുദങ്ങൾ. കയ്യിലിരിക്കുന്ന കുഞ്ഞാടുകളെയും കുഞ്ഞാടുകളുടെ 300,000 വോട്ടും കാണിച്ച് ഏത് സർക്കാരിനോട് വിലപേശാനും വില ഉറപ്പിക്കാനും കഴിവും കരുത്തുമുള്ള പേഴ്സ് പ്രൗഡ് പേഴ്സ്, ശരിയല്ലേ? പക്ഷേ ഒന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല. ചാർജ് എടുക്കുന്നതിന് മുമ്പ് ഇവിടെ വന്ന് അങ്ങേ കണ്ട അനുഗ്രഹം മാത്രമല്ല, അനുവാദവും വാങ്ങണമെന്ന് മനസ്സിലിരുന്ന അപ്പച്ചൻ പറഞ്ഞു. ചാക്കോ തോന്നിപ്പിക്കും. നന്മയുള്ളവനായിരുന്നു നിന്റെ അപ്പൻ. അപ്പൻ്റെ ഉള്ളിൽ മുഴുവനായി എനിക്കറിയാം. മകൻ്റെ ഉള്ളിലിപ്പം എനിക്കറിയില്ല. എന്നാലും ചാക്കോയുടെ മകന് നമ്മുടെ അനുഗ്രഹവും വാഴും എപ്പോഴും കൂടെ ഉണ്ടാവും. പിന്നെ അനുവാദം. ഒരു പോലീസ് ഓഫീസർക്ക് സ്റ്റേറ്റിൽ ഡ്യൂട്ടി ചെയ്യുന്നതിന് നമ്മെപ്പോലുള്ള മെത്രാനച്ചന്മാരുടെ അനുവാദവും സമ്മതമൊന്നും ആവശ്യമില്ല, ഉണ്ടോ? പക്ഷെ എന്റെ അന്വേഷണത്തിൽ പിതാവിന്റെ അജപാലക ഗണത്തിൽ ആരെങ്കിലും കുറ്റക്കാരാണെന്ന് കണ്ടാൽ കൊണ്ടുപോയി ക്രൂസ് ചെയ്യണം. കാനോൺ നിയമിച്ചല്ല, ഇന്ത്യൻ പീനൽ കോഡ് വെച്ച്. അത് DIയുടെ മുമ്പിൽ നിൽക്കുന്ന നാം ആണെങ്കിൽ പോലും ദയവേണ്ട, ഭയവും വേണ്ട. ഒരുപാട് കളങ്കം നമ്മുടെയും നമ്മുടെ രൂപതരമിൽ പതിച്ചിരിക്കുന്നു. ഈശോ, എന്ത് വില കൊടുത്തും ആ അഴുക്ക് നമുക്ക് കഴുകിക്കളയണം. എങ്കിലേ കല്ലറകളിൽ ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന ആത്മാക്കൾക്ക് ശാന്തി കിട്ടും. ഒരു കൊടിയുടെയും കുരിശിൻ്റെയും മറവിൽ നാം ആരെയും ഒളിപ്പിച്ചു വച്ചിട്ടില്ല. മിസ്റ്റർ DAJ ഈ കാര്യത്തിൽ നമ്മളെ വിശ്വസിക്കാം. നമ്മുടെ അധികാരത്തിന് കീഴിൽ വരുന്ന എന്തിൻ്റെയും ആരുടെയും മേൽ ഈശോ പണിക്കർക്ക് ഇക്കാര്യത്തിൽ സർവസ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. ആരും തടയില്ല. You can proceed. God bless you.